ഗുണാക്കി അപ്പൊ ഗൈസ് ഡേ നമ്മുടെ ഇത്ര നേരം ഇന്നലെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ട്രക്കിങ് നടത്തിയ വണ്ടിയുടെ ടയറൊക്കെ ഒന്ന് നമ്മൾ ചേഞ്ച് ചെയ്യണത്, എന്നാ ജാക്കിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് നിർത്തിയേക്കാണ്. ബാക്കിലത്തെ രണ്ട് ടയറും അങ്ങോട്ട് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഗൈസ് നമ്മൾ റൂമിലോട്ടൊക്കെ വന്നിട്ട് മരച്ചോട് വെള്ളച്ചാട്ടത്തിലോട്ട് പോവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം മലയാന്നാനൊക്കെ കാണാൻ വേണ്ടി വന്നിട്ട് കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഗൈസ് നമ്മുടെ മലയാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കാൻ വന്നൊരു കിട്ടിയില്ലായിരുന്നു. അപ്പൊ വെയിലൊക്കെ കുറഞ്ഞിട്ട് വന്നപ്പോ ഇതേം ചെയ്യുന്നു. വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടാണ് കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. വൈകുന്നേര ടൈമാണ് ഇപ്പോൾ, സമയം 6 മണി കഴിഞ്ഞിട്ട്.
ഈ പൂവുണ്ടോ? പണ്ടത്തെ വീടാണോ? ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒരുപോലെ കണ്ടമാണെങ്കിൽ അവിടെ വയലാണെങ്കിൽ വയൽ മാത്രമല്ല കാണുന്നത്. ഇവിടെ തന്നെ ഈ 10-15 കിലോമീറ്ററിനുള്ളില് ഈ പറഞ്ഞതായ എല്ലാ സംഭവങ്ങളും ഇവിടെ. അപ്പൊ നമ്മള് വണ്ടി കയറ്റിട്ട് വെള്ളച്ചാട്ടത്തിലോട്ട് പോണം. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട്. ആൾക്കാരാണോ വെള്ളച്ചാട്ടത്തിൽ? വേറെ വഴിയുണ്ടോ അപ്പൊ ഇങ്ങോട്ട് തന്നെ? ഈ ഒരു കണ്ട ഇതൊക്കെ ഏലക്കയാണ്. ഏലക്ക ഏലക്ക കൃഷി ഏലത്തോട്ടം. സൽമാനെ, നീ വന്നതിന് ശേഷം എടുക്കുന്നതാണ് ഈ വീഡിയോ. നിനക്ക് തീരാ നഷ്ടമാണ് ഈ വീഡിയോ. നീ ഒരു കൊടൈക്കനാലിൽ പോയാലും കിട്ടാത്തൊരു വൈബാണ് ഇത്. മണ്ടത്തരം കാണിച്ചല്ലോടാ വെള്ളച്ചാട്ടത്തിനകത്തോട്ട് വന്നിരിക്കുക. ഗുണാക്കി അതിനകത്ത് കയറിയിരിക്കണം. നല്ല രസം.
ഈ സ്ഥലം എന്ന് പറയുന്നത് സംഭവം ഈ സ്ഥലം എന്ന് പറയുന്നത് ആരും കണ്ടുപിടിക്കാത്ത ഒരു പ്ലേസ് ആണ്. അധികം ആരും ഇല്ല, എനിക്ക് കുറച്ച് പേര് ദൈവം ഇവിടെ നിൽക്കുന്നു, കുറച്ച് പേര് ആരില്ല. മൂന്നൂറ്റിന്നൂറിലൊക്കെ പള്ളിയിൽ ഒരു ഗുണ കേവ് സെറ്റപ്പ് അല്ലേ, ഗുണ കേവ്. ആ ഇറങ്ങടാ ഇറങ്ങണ. നമ്മള് അങ്ങനെ ഷിയ സാഹസികമായി ഇറങ്ങാൻ പോവുകയാണ്. എനിക്ക് അത് ഷിയ ഇറങ്ങാൻ പോണ ഇറങ്ങിയോ പയ്യെ സൂക്ഷിച്ച് അടിപൊളിയായിട്ട് വെച്ചായിട്ട് ഇറങ്ങാണ്ടല്ലേ. വെള്ളം കുറവായതുകൊണ്ടായിരിക്കും ഇത്രയും അല്ല, ഇപ്പൊ വെയിലായതുകൊണ്ടാണ് ഇത്ര, ഇല്ലെങ്കിൽ നല്ല പോയിസിൽ വന്നേന്ന്. ഇല്ല ഇല്ല, ആ എത്രയുണ്ടാവും. ആ നോക്ക് പയ്യെ കാലുവെച്ച് കാലുവെച്ച് നോക്ക്. അവിടെ ഒരാളെ നിന്നിട്ട് കല്ല് ഇറക്കി എറിഞ്ഞ് ഇറങ്ങുന്നൊക്കെ പറയാം. ആ ഓക്കെ, ആ ഒന്ന് മുങ്ങിക്കണോ. തെന്നുന്നുണ്ടോ തെന്നുന്നുണ്ടോ തെന്നുന്നുണ്ടോ, സ്ലിപ്പ് ആവുന്നുണ്ടോ. അല്ല തെന്നുന്നുണ്ടാന്ന്, അകത്തോട്ട് ഫോട്ടോ കിട്ടി. ആ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നനയത്തില്ല, വേണ്ട നിങ്ങ പോരെ. സൈഡിലെ കല്ല് ചോട്ട് പിടിച്ചു കേൾക്കാൻ വേണ്ടിട്ട് നിക്ക. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാട്ടോ കല്ലിൽ.
കാര്യം ഞാൻ നനയുന്നില്ല. അല്ല ഇച്ചിരി നേരം അങ്ങനെ പോയി നിന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ആ എടുത്ത് എന്താണ് തണുപ്പ് തണുപ്പ് അല്ല വേറെ ഒന്നുമല്ല. ഞാനെടുത്ത് നമ്മളങ്ങോട്ട് എന്റെ ഉമ്മ ഇഷ്ടം അങ്ങോട്ട് പോവാണ് എന്തെങ്കിലും സെറ്റാണ്. ഞാൻ എങ്ങനെ അങ്ങോട്ട് വരും കോപ്പ്? ഞങ്ങള് പുളിയൊക്കെ പാസ്സാക്കി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോവാൻ പോവാണ്. നനഞ്ഞിരിക്കുവാണ്. ഒരു മനുഷ്യനില്ല വേറെ സ്ഥലത്തൊക്കെ നമ്മള് കഴിഞ്ഞാൽ എന്ത് തിരക്കും ഒരു പ്രൈവസി ഒന്നും ഇല്ലാണ്ട് മടുപ്പായിരുന്നു. ഇവിടെ കണ്ടോ ആരും ഇല്ല, നമ്മള് മൊത്തമായിട്ട് പെണ്ണുങ്ങൾക്കും വരാം. മുങ്ങി പോകുന്നവർക്ക് മേടിക്കണ്ടല്ലോ, അത് ഏറ്റവും വലിയ ഗുണം. അത്ര സേഫ് അവിടെ ഇവിടെ നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും സേഫ് അല്ല. കുഴിയൊക്കെ വേറുള്ള വലുതിലൊക്കെ ഇറങ്ങുന്നത് ശരിക്കും പേടിക്കണമല്ലോ, ഇല്ലെങ്കിൽ അത് കണക്ക് നീന്തലറിയണം. വെള്ളച്ചാട്ടത്തിന്റെ ചുവടിൽ ഇത്ര ഫ്ലാറ്റായിട്ടുള്ള വെള്ളച്ചാട്ടം വല്ലതും കണ്ടിട്ടുണ്ട്? അതിരപ്പള്ളിയിലുണ്ട്, പക്ഷെ അത് വലിയ വെള്ളച്ചാട്ടം. നമുക്ക് അടുത്ത് ഇപ്പൊ നമ്മൾ ഈ ഒരു കിണറിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല ശരി നീന്തലറിയാന്ന് എനിക്ക് കയറിയാൻ പറ്റത്തില്ല. എന്നാൽ വെള്ളച്ചാട്ടത്തിലെ വെള്ളത്തിന് തണുപ്പ് കൂടുതലല്ലേ, ഇനി കയറാൻ പറ്റത്തില്ല. കയറാൻ പറയാം, നീന്താൻ ശ്വാസം കിട്ടില്ല, ബ്രീത്ത് കിട്ടത്തില്ല. ഡാമിലൊക്കെ ആ ഇറങ്ങല് ഞങ്ങൾ എങ്ങനെയും ഇറക്കിക്കോളാം. ശരിക്കും ഇറങ്ങാന്നേ ഇപ്പൊ നമ്മൾ ഈ കാട്ടിൽ നിന്ന് പോവാണ്. ഭയങ്കര പാടാ കേട്ടോ കേറാൻ. എടാ ശരി എനിക്ക് അല്ല ഒരു രക്ഷയില്ല കേട്ടാ, ഇവിടെ കേലത്തോട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര വലിയ മല പോലെ താഴത്തോട്ട് ഇറങ്ങി നടന്ന് വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് അയ്യോ എനിക്ക് ഇറങ്ങിയ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ കയറാൻ പറ്റുന്നില്ല.
കാടുകൾ. അപ്പം നമ്മള് മരച്ചുവട് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി നമ്മള് നേരെ റൂമിലേക്ക് തിരിക്കുവാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.